ഹായ്, ഇന്നത്തെ ഫിലിം റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ വിശുദ്ധമേജ പടം കണ്ടു, രണ്ടു ദിവസം മുമ്പ് പടം കണ്ടു. ഇപ്പോഴാണ് നമുക്ക് റിവ്യൂ ചെയ്യുന്ന ടൈം കിട്ടിയത്. പടത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പടം ഒരു ഷോർട്ട് ഫിലിം ആയിട്ട് ചെയ്യേണ്ട പടം ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മള് എന്താ പറഞ്ഞ പറഞ്ഞ് കേട്ട് മടുത്തൊരു സബ്ജക്ട് ഡെവലപ്പ് ചെയ്ത സംഭവമാണ്. ഇപ്പോൾ ഈ പടത്തിന്റെ പേര് പോലെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു മേജ ഉണ്ട്. സമൂഹത്തിന് ഒറ്റപ്പെട്ടിട്ടൊക്കെ ജീവിക്കുന്ന ഒരു വ്യക്തി, ചെറുപ്പത്തിൽ അമ്മ മരിച്ചു, അച്ഛനൊക്കെ ആയിട്ട് അച്ഛനായിരുന്ന ക്ലോസ് റിലേഷനും അല്ല, പിന്നെ അതിന്റെ ഇടയിൽ ഒരു ഫ്രണ്ട് ഉണ്ട്, പിന്നെ ആള് അതായത് ലൈഫ് കുറെ ടെൻഷനൊക്കെ അടിച്ചിട്ട് ജീവിക്കുന്ന ആള്. അങ്ങനെ പണ്ട് എന്താ പറയാ ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടി വീണ്ടും ലൈഫിലേക്ക് വരുന്നു. അപ്പൊ അവരായിട്ടുള്ള റിലേഷൻഷിപ്പ് അത് സ്ട്രോങ് ആവുന്നു, അങ്ങനെ ഒരുപാട് മാറ്റങ്ങളൊക്കെ അവന് വരുന്നു എന്നൊക്കെയുള്ള സബ്ജക്ട്. ഇതൊക്കെ ക്ലീഷേ ആയിട്ട് പോകുന്നൊരു കഥ, നമ്മൾ ഒരുപാട് സിനിമയിൽ കണ്ടുള്ള സംഭവമാണ്. പിന്നെ പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, എത്ര ആണുങ്ങളെ ഫ്രണ്ട്സാക്കി അവർക്ക് പറ്റും, ഭയങ്കര കഴിവുള്ള പ്രധാന സ്ത്രീകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ അതുപോലെ തന്നെ ഇവന് നല്ല ഫ്രണ്ടായി, ഇവന്റെ ഉള്ള പല എന്താ പറയുക നല്ല സിറ്റുവേഷൻസ് ഒക്കെ ആയിട്ട് ഇവര് പോകുന്ന സമയത്ത് ഇവന്റെ ഒരു ഇഷ്ടം അവളോട് തുറന്നു പറയുന്നു. അപ്പൊ അവള് പറയുന്നത് 6 വർഷം റിലേഷൻഷിപ്പ് ഉണ്ട്, പിന്നെ ഇടയ്ക്ക് ഇതിനോട് എനിക്ക് സ്നേഹം തോന്നിയിരുന്ന സാധനങ്ങളൊക്കെ ടിപ്പിക്കൽ സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നൊരു കഥ മൊത്തത്തില് നമ്മൾ കേട്ട് കൊടുത്തൊരു സബ്ജക്ട് തന്നെ. അവസാനം ഈ പടത്തില് ചെറിയ മാറ്റങ്ങൾ വരുന്നു, അവൻ ലൈഫില് ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നു, പിന്നെ പ്രവാസിക്ക് മാറുന്നു, ലൈഫിലേക്ക് വരുന്നു, ഒരു കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു സബ്ജക്ട്, ഇതൊരു ടെലിഫിലിമായിട്ട് ചെയ്യേണ്ട പടം ഉണ്ടായിരുന്നുള്ളൂ, ഷോർട്ട് ഫിലിമായിട്ട് ചെയ്യേണ്ട പടം ഉണ്ടായിരുന്നുള്ളൂ. അതിങ്ങനെ 2.5 മണിക്കൂർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. പിന്നെ ഇതില് കുറെ നല്ല സിറ്റുവേഷൻ മൊമെന്റ്സ് ഒക്കെ പടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പ്രണയൊക്കെ പക്ക ക്ലീഷ് ആയിട്ട് തന്നെ പോകുന്നത്. പിന്നെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞാലും വലിയ എന്താ പറയാ നമുക്കൊരു ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു രീതിയിലാണ് പടം എടുത്തുള്ളത്. നമ്മള് നല്ല എക്സ്പെക്ടേഷനിൽ പോയിരുന്നു, അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ പടത്തിൽ എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് അതുപോലെ തന്നെ ക്യാമറ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പാട്ടുകളുണ്ട്, രണ്ട് നല്ല പാട്ടുകളൊക്കെ ഇട്ടുണ്ട്. പിന്നെ നമുക്കൊക്കെ ടച്ച് ചെയ്യാവുന്ന ഒരുപാട് നല്ല സീൻസൊക്കെ വരുന്നുണ്ട്. പക്ഷെ മൊത്തത്തിൽ നമ്മൾ ഫിലിം കാണുമ്പോൾ ഉണ്ടൊരു ട്രാക്ക് ഉണ്ടല്ലോ, അതിലേക്ക് എത്തിയിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2.5 മണിക്കൂർ പടം കഴിഞ്ഞിറങ്ങാൻ ആ ഫീലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. അപ്പോൾ നിങ്ങൾ പടം കണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയും. ഓക്കേ.